സംസ്ഥാന പാതയോരത്തും കുടിവെള്ള സ്രോതസ്സുകൾക്ക് സമീപവും കക്കൂസ് മാലിന്യം തള്ളിയ സംഭവത്തിൽ 2 ലക്ഷം രൂപ പിഴ ചുമത്തി കുടിയത്തൂർ ഗ്രാമപഞ്ചായത്ത്. പിഴ അടക്കാത്ത സാഹചര്യത്തിൽ പ്രതിയുടെ സ്വത്ത് ജപ്തി ചെയ്യാനായി കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയോരത്തും കുടിവെള്ള സ്രോതസ്സുകൾക്ക് സമീപത്തും തോട്ടിലും കൃഷിഭൂമിയിലും ഉൾപ്പെടെ കക്കൂസ് മാലിന്യം തള്ളിയവർ പിഴയടക്കാത്ത സാഹചര്യത്തിലാണ് സ്വത്ത് ജപ്തി ചെയ്യാൻ നടപടി ആവശ്യപ്പെട്ട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. മാലിന്യം തള്ളിയവരെ കഴിഞ്ഞ ഒക്ടോബർ 22 ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുറി, നെല്ലിക്കാപറമ്പ് സന്നദ്ധ സേന, പഞ്ചായത്ത് മെമ്പർ ഫസൽ കൊടിയത്തൂർ എന്നിവരുടെ സഹകരണത്തോടെ മുക്കം പോലീസ് സാഹസികമായി പിടികൂടിയിരുന്നു. വിഷയത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതിയും നൽകിയിരുന്നു. തുടർന്ന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പ് കാരണം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ നോട്ടീസ് കൈപ്പറ്റി 15 ദിവസത്തിനകം രേഖാമൂലം അറിയിക്കണമെന്ന് പ്രതിയെ അറിയിക്കുകയും ചെയ്തെങ്കിലും ഒരു മറുപടിയും ലഭിച്ചിരുന്നില്ല. ഇതോടെ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം 2 ലക്ഷം രൂപ പിഴ ചുമത്തി സെക്രട്ടറി നോട്ടീസ് അയച്ചു. നോട്ടീസ് കൈപ്പറ്റി 7 ദിവസത്തിനകം പിഴ അടയ്ക്കണമെന്നും അല്ലാത്തപക്ഷം പ്രതിയുടെ സ്വത്തുക്കൾ ജപ്തി ചെയ്ത് പിഴത്തുകയും മറ്റ് അനുബന്ധ ചെലവുകളും ഈടാക്കുമെന്നും അറിയിച്ചെങ്കിലും മറുപടി ലഭിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിൽ 3 തവണ നോട്ടീസ് നൽകിയെങ്കിലും പിഴ അടയ്ക്കാൻ പ്രതി തയ്യാറായിട്ടുമില്ല. ഇതോടെയാണ് പ്രതിയുടെ സ്വത്ത് ജപ്തി ചെയ്യാൻ നടപടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് പറഞ്ഞു. നേരത്തെ സ്ഥലം സന്ദർശിച്ച ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ഥലത്ത് മാലിന്യം തള്ളിയത് പകർച്ചവ്യാധികൾ പടരാനും കുടിവെള്ളം മലിനമാകാനും കാരണമാകുമെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. KL 10Y 14 93 എന്ന വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച ലോറിയിലാണ് പഞ്ചായത്ത് പരിധിയിൽ മാലിന്യം തള്ളുന്നതെന്ന് മുക്കം പോലീസും കണ്ടെത്തിയിരുന്നു. കൊടിയത്തൂരിലെ ഒരു സ്ഥാപനത്തിൽ നിന്ന് കക്കൂസ് മാലിന്യം ശേഖരിച്ചവരുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് പെരിന്തൽമണ്ണയിലെ സ്ഥാപനത്തിൽ നിന്ന് കക്കൂസ് മാലിന്യം എടുക്കാനുണ്ടെന്ന് അറിയിച്ച് അവിടെ എത്തിച്ചാണ് നേരത്തെ മാലിന്യം തള്ളിയവരെ പിടികൂടിയിരുന്നത്. ഇവരാവശ്യപ്പെട്ട പ്രകാരം അഡ്വാൻസ് തുകയും ഗൂഗിൾ പേ വഴി നൽകുകയും ചെയ്തിരുന്നു. മാലിന്യം തള്ളാനായി എത്തിയ ടാങ്കർ ലോറിയും 3 പേരെയും അന്ന് പിടികൂടുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.